ഹായ് ഫ്രണ്ട്സ്, 2017 ഇറങ്ങിയ കന്നഡ സിനിമയാണ് മഫ്തി. ആ സിനിമയിൽ ശിവരാജ് കുമാറും മുരളിയായിരുന്നു ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായെത്തിയത്. ഈ കന്നഡ സിനിമ തമിഴിലേക്ക് വരുമ്പോൾ ചിമ്പുവും ശിവ ഗൗതം കാർത്തികുമാണ് കേന്ദ്ര കഥാപാത്രമായെത്തുന്നത്. അപ്പോൾ ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണാൻ വന്നിരിക്കുന്ന പ്രേക്ഷകരോട് തന്നെ ചോദിക്കാം, മഫ്തി ആയിരുന്നോ ബെറ്റർ അതോ പത്തു തലയാണോ ബെറ്റർ എന്ന്. നേരെ പോവാം, മഫ്തിയാണല്ലോ. പക്ഷേ കൊള്ളാം, അപ്പോൾ ഇത് എടുത്തേക്കുന്ന ആംഗിൾ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് സാധാരണ ഗാങ്സ്റ്റർ മൂവിയൊന്നും അല്ല. ആ മഫ്തി കണ്ടിട്ട് ആ ഓക്കെ, രണ്ട് രീതിയിലെ കഥ പറഞ്ഞേക്കുന്നത്. സിമ്പു കൊള്ളാം, സിമ്പു ഇന്റർവ്യൂ കണ്ടാണ് ആക്റ്റീവ് ആകുന്നത്. പക്ഷെ അതുവരെ കൊള്ളാം. ഞാൻ പറയാം, എനിക്ക് ആ രണ്ട് പേര് കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. ഐ മീൻ ഒന്ന് ഗാങ്സ്റ്റർ രീതിയിലും ഒന്ന് ഇമോഷണൽ രീതിയിൽ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മൊത്തത്തിൽ കൊള്ളാം കൊള്ളാം, പടം നല്ല ഹിറ്റ് ആവും. ഹിറ്റാവുന്നല്ല, പക്ഷെ പടം കൊള്ളാം. പടം കുഴപ്പമില്ല, അടിയും പിടിയൊക്കെ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ആ തെലുങ്ക ഇല്ല, കണ്ടിട്ടില്ല. ആ ഇത് കൊല്ലം സൂപ്പർ. സിമ്പു പറഞ്ഞ സീന് മാസ പൊളിയാ. അടി അടിപൊളി കൊള്ളാം, ചെറിയ ലാഗ് ഉണ്ടെന്നേ ഉള്ളൂ. കൊള്ളാം. കന്നഡ മഫ്തി കണ്ടതാണോ? ഇല്ല, കണ്ടിട്ടില്ല. ഇത് അല്ല, ഞാൻ പടം കണ്ടിട്ടില്ലാത്തോണ്ട് അറിയത്തില്ല. അതെ അതെ, ആ കുറച്ച് ഇമോഷണലി മാസമാണ്. കൊള്ളാം കൊള്ളാം. ഇതൊരു ചുമ്മാ കണ്ടിരിക്കുക അത്രേ ഉള്ളൂ, ഒരു ആവറേജ് പടമായിട്ടുള്ള തോന്നിയുള്ളു. ഇല്ല, മഫ്തി കണ്ടിട്ടില്ല. ഇത് ഇതിന്റെ ഒരു ഫ്രഷ്നെസ് പോകാതിരിക്കാൻ വേണ്ടിട്ട് അത് കണ്ടില്ല. പിന്നെ എസ് ടി ആറിന ലുക്ക് വൈസ് ഒക്കെ കൊള്ളായിരുന്നു, അതുകൊണ്ട് ഇതിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. ഒരു നമ്മ ഒരു ഒരു ഗ്യാങ്സ്റ്റർ വാറാണെന്ന് നമ്മൾ അറിയാം, ഓൾറെഡി അറിയാം. ടീസർ ട്രെയിലറിൽ നിന്നൊക്കെ വ്യക്തമാണ്. അപ്പം നമുക്കൊരു ഫീലൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. ഒന്നും ഇപ്പം സ്കോ എ ആർ റഹ്മാൻ്റെ ഒക്കെ കുറച്ച് സ്കോർ കൊള്ളാം, പക്ഷെ എന്നാലും പുള്ളിയുടെ ഭാഗത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഒരു സൈഡിൽ നിന്ന്. പിന്നെ ഡയറക്ഷൻ പോരാ, അങ്ങനെ അങ്ങനെ തന്നെ കുറേ. എസ് ടി ആർ ലുക്ക് വൈസ് അടിപൊളിയാണ്, സെറ്റാണ്. അതുമാത്രം ആ ഡിസപ്പോയിൻമെൻ്റ് ആണ്. നമുക്ക് ഒന്നും ഫീൽ ചെയ്യത്തില്ല, നമുക്ക് ചുമ്മാ കണ്ടങ്ങ് പോകാന്നല്ലാത്ത പ്രത്യേക പരിപാടിയായിട്ടൊന്നും തോന്നുന്നില്ല. സ്ഥിരം പടം വലിയ കാര്യമില്ല, എന്നാലും കൂറല്ല, ചുമ്മാ കണ്ടിരിക്കാം, അതേ ഉള്ളൂ. ഇപ്പം മഫ്തിയുടെ ഒറിജിനൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ മഫ്തിയുടെ ലെവലൊന്നും ഇല്ല. മഫ്തിയുടെ എസ് ടി ആറിൻ്റെ ക്യാരക്ടർ ബെറ്റർ ആകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ എസ് ടി ആറിൻ്റെ ക്യാരക്ടറും ആ ലുക്ക് വൈസ് ഉള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ആ ഒരു മറ്റേ മഫ്തിയിലുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ അത്ര ഒരു ഇതൊന്നും വന്നിട്ടില്ല. പിന്നെ ഗൗതം കാർത്തിൻ്റെ ആയാലും മറ്റേ ശ്രീമുരളിയാണ് മറ്റേ ഇതിലെ ചെയ്തത, തെലുങ്കിൽ ചെയ്ത. പക്ഷേ പുള്ളിയുടെ ഇപ്പം ഡ്യുവൽ കയറായിരുന്നു അതിനകത്ത്. ഇതിനകത്ത് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല, കൂടുതലും ഇമ്പാക്റ്റ് വന്നിട്ടില്ല. ചുമ്മാ ഉണ്ടായിരുന്നു, ആക്ഷൻ കുഴപ്പമില്ല. എന്നാലും ഈ ആക്ഷൻ സമയത്ത് വരുന്ന ബി ജി എമ്മും അത്ര കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാത്ത പോലെ തോന്നി. ഇപ്പം എ ആർ റഹ്മാൻ്റെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൈസ് വരുമ്പം അത്ര ഒരു എ ആർ റഹ്മാൻ ഇതാണെന്ന് നമുക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഒരു ഫീല് വരുന്നില്ല. അതേ ഉള്ളൂ. പിന്നെ ചുമ്മാ കണ്ടിരിക്കാം, അല്ലാതെ കൂടുതൽ എടുത്തു പറയത്തേക്ക് ഒന്നുമില്ല പടത്തിൽ. ആ ഒരു മഫ്തിയുടെ ആ ഒരു ഇത് കണ്ടിട്ട് അത് പ്രതീക്ഷിക്കേണ്ട, ആ ഒരു ലെവലില്ല പടം.